om Namah children good morning today we are going to learn about circles circles circle is a simple closed curve whose every point lies at an equal distance from a fixed point inside the curve this fixed point is called its center okay that is circle chuṭṭuḷḷa ചുറ്റും നിന്ന് ഒരു നടുക്കൊരു ഫിക്സഡ് പോയിൻ്റ് ഉണ്ട് എവിടെ നിന്ന് നോക്കിയാലും ഈ സർക്കിളിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയിട്ട് ആ സെൻറ്റർ വരെ നോക്കിയാൽ അത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും ഓക്കെ ആ ഫിക്സഡ് പോയിൻ്റ് എന്നാണ് സെൻറ്റർ സി സെൻറ്റർ ഈസ് എ ഫിക്സഡ് പോയിൻ്റ് ഇൻ ദ സർക്കിൾ സെൻ്റർ ഒരു ഫിക്സഡ് പോയിൻറ്റാണ് സർക്കിളിൽ ഒരു ഫിക്സഡ് പോയിന്റാണ് സെൻറ്റർ ഓൾ പോയിൻറ്സ് ഓൺ ദ സർക്കിൾ ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ്

സർക്കിൾ ഹാസ് ഓൺലി വൺ സെൻറ്റർ അതതിൻ്റെ ഒരു പോയിൻറ്റാണ് സർക്കിളിന് ഒറ്റൊരു സെൻറ്റർ ഉണ്ടാവും ഓക്കെ സെൻറ്റർ ഓക്കെ സോ നോ നെക്സ്റ്റ് ഇസ് റേഡിയസ് സർക്കിളിന് കുറച്ച് പോയിൻ്റ്സ് ഉണ്ട് കുറച്ച് പാർട്സ് ഉണ്ട് അത് പഠിക്കാൻ പഠിക്കുന്ന നമ്മളിപ്പോൾ അപ്പോൾ സെക്കൻഡ് റേഡിയസാണ് എ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ സെൻറ്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ സെൻറ്ററിൽ നിന്ന് ഏത് പോയിൻറ്റിലും സർക്കിളിൻ്റെ ഏത് പോയിന്റിലും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈൻ സെഗ്മെൻറ്റ് എന്തായിരിക്കും റേഡിയസ് ഒരു ലൈൻ സെഗ്മെൻറ്റ് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് അതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ സെൻറ്റർ ഒ ആണെങ്കിൽ ആ ടച്ച് ചെയ്യുന്ന പോയിൻ്റ് എ ആണെങ്കിൽ ഒ എ ഒരു റേഡിയസ് ആണ് ഒ ബി ഒരു റേഡിയസാണ് ഒ സി റേഡിയസാണ് അങ്ങനെ അതെല്ലാം ഒരു റേഡിയസ് അപ്പോൾ സർക്കിൾ ഹാസ് ഡിഫ് ഇൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റേഡിയ റേഡായി റേഡായി എന്ന് പറയുന്നത് പ്ലൂറലാണ് റേഡിയസിൻ്റെ സർക്കിൾ ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റേഡിയായി ദ ലെങ്ത് ഓഫ് ഓൾ റേഡിയായി ഓഫ് ദ സർക്കിൾ ആർ ഈക്വൽ ലെങ്ത്ത് റേഡിയൻ്റെ ലെങ്ത്ത് ഈക്വൽ ആണ് നെക്സ്റ്റ് ഇസ് കോഡ് എ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ്

ഓക്കെ ഈ പോയിൻറ്റ്സെല്ലാം പഠിച്ചിരിക്കണം നിങ്ങൾ ഓക്കെ കാരണം അടുത്ത് നമ്മൾ ഓരോരോ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ കോഡ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അത് അറിഞ്ഞിരിക്കണം കോഡ് എന്താണ് ഓക്കെ അപ്പം എനീ ടു പോയിൻ്റ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് കോഡ് ഓഫ് ദ സർക്കിൾ നെക്സ്റ്റ് ഈസ് ഡയമീറ്റർ ഡയമീറ്റർ ദ കോഡ് ഡയമീറ്റർ ദ കോഡ് ദറ്റ് പാസസ് ത്രൂ ദ

ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് കോഡ് കുറേ കോഡ് ഉണ്ടല്ലോ കോഡ് ഉണ്ടാവും ഒരു സർക്കിളിൽ കുറേ കോഡ് ഉണ്ടാവും അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡാണ് ഡയമീറ്റർ ഡയമീറ്ററിൻ്റെ ഒരു ഫോർമുല ഉണ്ട് ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ടു ഇൻ ടു റേഡിയസ് അതായത് രണ്ട് രണ്ട് റേഡിയസ് ജോയിൻ ചെയ്ത് റേഡിയസ് ആവുന്നത് രണ്ട് റേഡിയസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ആവുന്നത് അപ്പോൾ ഡയമീറ്റർ റേഡിയസിൻ്റെ റേഡിയസ് ടു ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയമീറ്ററായിട്ട് ഫോം ചെയ്തു ഫോം ചെയ്യൂ ഇപ്പോൾ ടു ഇൻ ടു റേഡിയസ് ഇസ് ഇക്വൽ ടു ഡയമീറ്റർ ആണ് ഇപ്പോൾ റേഡിയസൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് ഇസ് ഇക്വൽ ടു ഡയമീറ്റർ ഡിവൈഡഡ് ബൈ ടു എന്ന് ചെയ്താൽ അതായത് റേഡിയസ് ഡയമീറ്ററിൻ്റെ ആയിരിക്കും റേഡിയസ് ഇനി സെർക്കം ഫ്രൻസ് സെർക്കം ഫ്രെൻസ് എന്ന് പറയുമ്പോൾ എന്നാൽ ദ പെരിമീറ്റർ മൊത്തം ചുറ്റോ അതിൻ്റെ സർക്കിളിൻ്റെ ചുറ്റോ മാത്രം ബൗണ്ടറി ബൗണ്ടറി എത്രയാണ് അതാണ് സർക്കം ഫ്രണ്ട്സ് പെരിമീറ്റർ ഓർ ദ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ് ഇറ്റ്സ് സർക്കം ഫ്രെൻസ് ബൗണ്ടറി ഓഫ് ദ സർക്കിൾ ആ സർക്കിളിൻ്റെ ബൗണ്ടറിനെയാണ് സർക്കം ഫ്രെൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് സെമി സർക്കിൾ സെമി സർക്കിൾ എന്ന് പറയുന്നത് ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ വിച്ച് ഡിവൈഡ്സ് എറ്റ് ഇൻറ്റു ടു ഈക്വൽ പാർട്സ് സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിനാ രണ്ടായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇത് ഡയമീറ്റർ ഡയമീറ്റർ ആണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഡിവൈഡ്സ് ഇറ്റ് ഇൻറ്റു ടു ഈക്വൽ പാർട്സ് ഈച്ച് പാർട്ട് ഈസ് കോൾഡ് സെമി സർക്കിൾ അതായത് ഡയമീറ്റർ ആണ് ഒരു സർക്കിളിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ഹാഫ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ പാർട്ടായിട്ട് മാറി അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് സെമി സർക്കിൾ അതിൻ്റെ ഒരു പകുതി ഒരു ഒരു ഈച്ച് പാർട്ട് അതായത് ഈച്ച് പാർട്ട് ഓഫ് എ ഈച്ച് പാർട്ട് ഓഫ് ദ

ആൻഡ് എ പോയിൻറ്റ് ബിറ്റ്വീൻ ദം രണ്ട് പോയിൻറ്റും പിന്നെ അതിൻ്റെ നടുക്ക് വരുന്ന പോയിൻറ്റും അത് എല്ലാം മൂന്നും ചേർത്തിട്ടാണ് ഒരു ആർക്കായിട്ട് ഫോം ചെയ്യുന്നത് ഇഫ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഈസ് ലെസ് ദൻ ദി ലെങ്ത് ഓഫ് ദി സെമി സെർക്കിൾ സെമി സെർക്കിളിൻ്റെ സെമി സെർക്കിളിനേക്കാൾ ചെറുതാണെങ്കിൽ ഒരു സെമി സെർക്കിൾ പഠിച്ചില്ലേ സെമി സെർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡയമീറ്ററാണ് ഒരു സർക്കിളിന് ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സെമി സർക്കിളിനേക്കാൾ ഒരു ആർക്ക് ചെറുതാണെങ്കിൽ ആർക്ക് സെമി സെർക്കിളിനേക്കാൾ ചെറുതാണെങ്കിൽ അത് മൈനർ ആർക്ക് എന്ന് പറയും ഓക്കെ ഇഫ് ദ ലെങ്ത് ഓഫ് എൻ ആർക്കീസ് ലെസ് ദൻ ദി ലെങ്ത് ഓഫ് ദി സെമി സെർക്കിൾ ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ മൈനർ ആർക്ക് ദെൻ ഇഫ് ദ ലെങ്ത് ഓഫ് എൻ ആർക്കീസ് മോർ ദാൻ ദി ലെങ്ത്ത് ഓഫ് ദ സെമി സെർക്കിൾ സെമി സെർക്കിളിനേക്കാൾ വലുതാണെങ്കിൽ അത് ദറ്റ് ഇസ് നോൺ ആസ് എ മേജർ ആർക്ക് इफ दें ऑफ एन आर्ज मोर दें दि लेंत ऑफ दि से सर्कल दट नोण ए मेजर आर् अदर मेजर आर्कू दास्ट इसट्रेट सर्कलट्रेट सर्किस्ट्रेट सर्कल्ट आ सर्कल दैट हाव दें बट डिफरेंट रेड रेड पड़ी रेडियस സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു പോയിൻ്റ് ആ ഒരു ലൈൻ സെഗ്മെൻറ്റ് ലൈൻ സെഗ്മെൻ്റിനാണ് റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് എന്ന് പറയുമോ അപ്പോൾ സർക്കിൾസ് ദാറ്റ് ഹാവ് ദ സെയിം സെൻറ്റർ കുറേ സർക്കിൾ ഉണ്ടാവും അതിൽ ഒരു അതിൻ്റെ സെൻറ്റർ സെയിം ആയിരിക്കും ബട്ട് ഡിഫറെൻ്റ് റേഡിയ റേഡിയ മാറി മാറി വരൂ അപ്പോൾ അതൊരു കോൺസെൻട്രിക് സർക്കിൾസ് ആണ് സം എക്സാമ്പിൾസ് ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ആർ ആർക്രി ടാർഗറ്റ്സ് ആൻഡ് എൻ്റെ ബുൾ ബുൾസ് ആയി ഡാർക്ക് ബോർഡ് ഇതെല്ലാം ഒരു എക്സാമ്പിൾസ് ആണ് കോൺസെൻട്രേറ്റ് സർക്കിൾസിൻ്റെ അപ്പോൾ ഇതെല്ലാം പഠിച്ചിരിക്കും ഇത്ര പോയിൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ട് എന്തെല്ലാം സെൻറ്റർ സർക്കിളിൻ്റെ സെൻറ്റർ ഇതായിരിക്കും ആ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും സെയിം ലെങ്ത് ആയിരിക്കും സെയിം ലെങ് ഡിസ്റ്റൻസ് ആയിരിക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും പിന്നെ റേഡിയസ് ലൈൻ സെഗ്മെൻറ്റ് ഫ്രം ദ സെൻറ്റർ ടു എനി പോയിൻറ്റ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ കോഡ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു പോയിൻറ്റ്സ് ഓഫ് ദ സർക്കിൾ ഏതെങ്കിലും സർക്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിന്റിന് ജോയിൻ ചെയ്യുന്നത് ലൈൻ സെഗ്മെൻറ്റിനെയാണ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ കോഡിനെയാണ് അത് പക്ഷേ സെൻറ്ററിലേക്കൂടി പാസ് ചെയ്യുന്നത് ആണെങ്കിൽ ഇത് ദാറ്റ് ഈസ് നോൺ ആസ് എ ഡയമീറ്റർ ദ കോഡ് ദാറ്റ് പാസ്സസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ നെക്സ്റ്റ് സർക്കം ഫ്രൻസ് ദ പെരിമീറ്റർ ഓ ബൗണ്ടറി ഓഫ് ദ സർക്കിൾ ഈസ് കോൾഡ് ഇസ് സർക്കം ഫ്രെൻസ് അതായത് അതിൻ്റെ ബൗണ്ടറി സർക്കിളിൻ്റെ ബൗണ്ടറി മാത്രം ഉള്ളല്ല ബൗണ്ടറി മാത്രം നോക്കിക്കഴിഞ്ഞാൽ അതതിൻ്റെ സർക്കം ഫ്രെൻസ് ആയിട്ട് മാറും സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡയമീറ്റർ സർക്കിളിനെ ഈക്വലായിട്ട് പാ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു പാർട്ട് സെമി സർക്കിളായിട്ട് മാറും ആർക്കെന്ന് പറയുന്നത് സെമി സെർക്കിളിനേക്കാൾ വലുതാണെങ്കിൽ സെമി സർക്കിൾ സെമി സെർക്കിളിനേക്കാൾ ചെറുതാണെങ്കിൽ മൈനർ ആർക്കിരിക്കൂ സെമി സെർക്കിളിനേക്കാൾ വലുതാണെങ്കിൽ മേജർ ആർക്കിരിക്കൂ ആ ഒരു പാർട്ട് പിന്നെ കോൺസെൻട്രേറ്റ് സർക്കിളാണ് സർക്കിൾസ് ദറ്റ് ഹാവ് ദ സെയിം സെൻറ്റർ ബട്ട് ഡിഫറെൻറ്റ് റേഡായി ആർ കോൺസെൻട്രിക് സർക്കിൾ സർക്കിൾ കുറേ സർക്കിൾ അതിൻ്റെ സെൻ്റർ സെയിം ആയിരിക്കും പക്ഷേ ഡിഫറെൻറ്റ് റേഡിയ ആണെങ്കിൽ അത് കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും അപ്പോൾ ഇന്ന് ഇത്ര മതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കിൾ പഠിക്കാം എങ്ങനെ സർക്കിൾ വര വരക്കേണ്ടത് ഓക്കെ താങ്ക്